നമസ്കാരം പ്രസ് മലയാളം ടിവിയിലേക്ക് സ്വാഗതം ഞാൻ ഹബീബ് ഹബീബുള്ള ഇന്ന് റബീഉൽ അവൽ 12 നബിദിനം പ്രവാചകരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം ഏവർക്കും പ്രസ് മലയാളം ടിവിയുടെ നബിദിന ആശംസകൾ ലോകമെമ്പാടും വിശ്വാസി സമൂഹം പ്രവാചകരുടെ ജീവിത സന്ദേശങ്ങൾ ചർച്ച ചെയ്യുകയും പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വസന്തകാലം മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം നൽകുന്നതും മാനവിക സമൂഹത്തിന് ശാന്തി പകരുന്നതുമായ കാരുണ്യത്തിന്റെ പ്രവാചക സന്ദേശങ്ങൾ കാരുണ്യത്തിന്റെ തിരുദൂതനും ലോകത്തിന്റെ വസന്തവും സഭാകുന്നിലെ പ്രഭാഷകനും സമത്ത ലോകത്തിന് ശാന്തിയും സമാധാനവും പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1495 ജന്മദിനത്തിൽ പ്രസ് മലയാളം ടിവിയുടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ സംസ്ഥാന സമിതി അംഗം മൂവാറ്റുപുഴ അസറഫ് മൗലവിയും ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം അൽ ഹാഫിസ് അബ്ദുൽ ഷുക്കൂർ മൗലവി അൽ കാസിമി എന്നിവർ ചർച്ച ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യാന്വേഷികളെ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ മാസത്തിൽ പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന ഈ സന്ദർഭത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ലോകത്ത് 6-ാം നൂറ്റാണ്ട് എന്ന് പൊതുവെ പരാമർശിക്കുമ്പോൾ പ്രാകൃതമായൊരു സമൂഹം എന്നതാണ് നമുക്ക് ബോധ്യം വരുന്നത്. അത്തരമൊരു സമൂഹത്തിൽ ഈ ഭൂമിയെ സമുദ്ധരിക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ച ഒരുപാട് പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായി നിശ്ചയിക്കപ്പെട്ടയാളാണ് അബ്ദുള്ളയുടെയും ആമിനയുടെയും മകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ്റെ പ്രവർത്തനം കൊണ്ട് ലോകത്തിന് ലഭ്യമായ ഗുണങ്ങൾ, അതിൻ്റെ നേട്ടങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല എന്ന് മാത്രമല്ല, മാനവിക ലോകം ഇന്ന് അതിൻ്റെ സൽഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നുവെന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട്. പ്രാഥമികമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മാനവികതയിൽ അധിഷ്ഠിതമായ, സമത്വബോധത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ നിർമ്മിതിക്ക് പ്രാഥമികമായ പരിഗണന പ്രവാചകൻ നൽകി എന്ന പ്രവാചകൻ്റെ ഇടപെടലിനെ സംബന്ധിച്ചാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജന്മം കൊണ്ട് തനിക്ക് ചില മഹത്വബോധമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച ഒരു പാരമ്പര്യമായ ശീലമുണ്ട്. താൻ ഏത് നാട്ടിൽ ജനിക്കുന്നു, ഏത് തറവാട്ടിൽ ജനിക്കുന്നു, ഏത് ഭാഷ സംസാരിക്കുന്നു, ഏതാണ് തൻ്റെ ഗോത്രം, ഏതാണ് തൻ്റെ വർണ്ണം, ഇതിനെല്ലാം അനുസരിച്ച് തനിക്ക് ചില പ്രത്യേകതകളുണ്ട്, ചില മഹത്വങ്ങളുണ്ട് എന്ന അബദ്ധ ധാരണയിലാണ് ഇവിടെ ജീവിച്ചു വരുന്നത്. അത്തരമൊരു അപകടകരമായ ധാരണയാണ് അസമത്വത്തിൻ്റെ അടിസ്ഥാനം എന്നതുകൊണ്ട് തന്നെ അതിനെ നിരാകരിക്കാനാണ് പ്രവാചകൻ പ്രാഥമികമായി ശ്രമിച്ചിട്ടുള്ളത്. ദൈവവചനമായ വിശുദ്ധ ഖുർആന്റെ സന്ദേശം ബോധ്യപ്പെടുത്തിക്കൊണ്ട് യാ അയ്യുഹ നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിം വ ഉൻസ വ ജഅൽനാകും ശുഉബം വ ഖബായില ലിതഅറഫു. അല്ലയോ മനുഷ്യരെ, നിങ്ങളെല്ലാവരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ വിവിധ ഗോത്രങ്ങളും വിവിധ വംശങ്ങളും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരുമായി നിശ്ചയിക്കപ്പെട്ടത് നിങ്ങൾക്കൊരു അഡ്രസ്സ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്, പരസ്പരം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതിനപ്പുറത്ത് ഈ ഭൂമിയിൽ ഒരു മഹത്വബോധവും നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങൾ മഹത്വപ്പെടുത്തപ്പെടുന്നത് നിങ്ങളെ സൃഷ്ടിച്ച ഏകനായ ദൈവത്തിൻ്റെ വ്യവസ്ഥിതി, വേദഗ്രന്ഥത്തിന് വിധേയമായ ജീവിതം ഈ ഭൂമിയിൽ നയിച്ച്, ധാർമ്മിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് മരണാനന്തരം ദൈവം ഒരുക്കിവെച്ച സ്വർഗത്തിന് പ്രാപ്തമാക്കുന്ന ആ തഖ്വ, അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പരലോകത്ത് ആദരിക്കപ്പെടുന്നത്, ഭൂമിയിൽ നിങ്ങൾ സമന്മാരാണ് എന്ന ആ ഒരു സന്ദേശം പഠിപ്പിച്ച പ്രവാചകൻ വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചത്. നമുക്കറിയാം, ആധുനിക ലോകത്ത് പോലും ഒരു പുരോഗമന ലോകക്രമം എന്ന് പറയുന്ന ഇന്നത്തെ ലോകത്ത്, ഈ ഗ്ലോബൽ വില്ലേജിൽ പോലും മനുഷ്യൻ്റെ സമത്വത്തെക്കുറിച്ച് പറയൽ ഒരു അശ്ലീലമായി കാണുന്ന പല ഭൂമികയും നമ്മുടെ മുന്നിലുണ്ട്. വർണ്ണവിവേചനം, വംശീയ അധിക്ഷേപങ്ങൾ, സാമൂഹ്യ സ്വാധീനമുള്ളവൻ്റെ മേൽക്കൈ, ഇതെല്ലാം നിലനിൽക്കുമ്പോൾ, മനുഷ്യനെ അപരവൽക്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മുഴുവൻ മനുഷ്യനും സമന്മാരാണ് എന്ന അടിസ്ഥാന ബോധം ലോകത്തിന് നൽകിയെന്ന് മാത്രമല്ല,
അതിനെ വിദേയമായ ഒരു സാമൂഹ്യ നിർമ്മിതി പ്രവാദി കാലഘട്ടത്തിൽ തന്നെ സാധ്യമായിട്ടുണ്ട്. ചരിത്രത്തിൽ സുപരിചിതമാണ് അറേബ്യൻ ലോകത്തിൻ്റെ സ്ഥിതി. ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗം തൊലി കറുത്തതിൻ്റെ പേരിൽ, ആഫ്രിക്കൻ ജനത എന്നതിൻ്റെ പേരിൽ അടിമകളായി മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നവരായിരുന്നു. അത്തരം വിൽക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് തൊഴിലെടുക്കുക എന്നതിനപ്പുറത്ത്, യജമാനിന് വേണ്ടി അടിമപ്പണി ചെയ്യുന്നതിനപ്പുറത്ത് ഒരവകാശങ്ങളും വകവച്ച് നൽകിയിരുന്നില്ല. അത്തരം ആ ഒരു വംശപരമ്പരയുടെ പ്രതീകങ്ങളായിരുന്നു ബിലാലും അതോടൊപ്പം അമ്മാറും യാസറും എന്നെല്ലാം ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന ആളുകൾ. അത്തരം അടിമകൾ പിന്നീട് അതേ മേലാളവർഗത്തിൻ്റെ നാവിലൂടെ തന്നെ ഞങ്ങളുടെ നേതാവ് എന്ന് പരാമർശിക്കപ്പെടുന്ന തലത്തിലേക്ക് സമത്വാധിഷ്ഠിതമായ സാമൂഹ്യ പരിവർത്തനം പ്രവാചക കാലഘട്ടത്തിൽ തന്നെ സാധ്യമായി. അതിന് ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നു. പ്രമാണം അത് നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇത്തരമൊരു വലിയ അത്ഭുതം പ്രവാചക കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ ദീർഘമാക്കുന്നില്ല. അതോടൊപ്പം തന്നെ കേന്ദ്രീകൃതമായ സാമ്പത്തിക സ്വഭാവത്തിലൂടെ പലിശ ഉൾപ്പെടെയുള്ള ചൂഷണ വ്യവസ്ഥിതി കൊണ്ടുവന്ന് ഭൂരിപക്ഷം വരുന്ന ദരിദ്ര ജനവിഭാഗങ്ങളുടെ ശേഷിക്കുന്ന സമ്പത്ത് കൈയടക്കാൻ മത്സരിച്ചിരുന്ന ഒരു മുതലാളിത്ത സ്വഭാവത്തിനിടയിൽ ഇടപെട്ട് പ്രവാചകൻ പറഞ്ഞു, ഇത് അരുതാത്തതാണ്, ഇത് ചൂഷണമാണ് എന്ന് മാത്രമല്ല, തൻ്റെ അധ്വാനത്തിലൂടെ മാത്രമല്ല സമ്പത്തുണ്ടാകുന്നത്, ദൈവത്തിൻ്റെ കരുണ അതിലുണ്ട്. ആത്യന്തികമായി സമ്പത്തിൻ്റെ ഉടമസ്ഥത ദൈവത്തിനാണ്, അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ലഭ്യമായ സമ്പത്തിൻ്റെ 2.5% നിർബന്ധമായും ഈ ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് നൽകി അവരെ സമുദ്ധരിക്കണം. അത് മാത്രമല്ല, അത് കൂടാതെയുള്ള സമ്പത്തിൻ്റെ ഒരു വലിയ വിഹിതം സമൂഹത്തിൻ്റെ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് കൽപ്പിച്ച് ദാരിദ്ര്യ നിർമാർജ്ജനം സൃഷ്ടിക്കപ്പെട്ട, എല്ലാവരും സാമ്പത്തിക സ്വാശ്രയത്വം കൈവരിച്ച ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കാൻ അത്തരം പ്രവാചകൻ്റെ അത്തരം ഇടപെടലിലൂടെ സാധ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നീതിയുടെ കാര്യത്തിൽ വളരെ ഗൗരവം. നമുക്കറിയാം, നീതി ഒരു മനുഷ്യൻ്റെ അവകാശമാണ്. നീതി ഒരിക്കലും നിഷേധിക്കപ്പെടാൻ പറ്റാത്തതാണ്. അതൊരു മാനുഷികമായ അവകാശമെന്ന നിലയിൽ ജാതി മത രാഷ്ട്രീയ പ്രാദേശിക ഭേദമന്യേ സർവ്വ ആളുകൾക്കും വകവച്ച് നൽകേണ്ട ഒന്നാണ് നീതി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. വിശുദ്ധമായ ഖുർആനും കൃത്യമായി പറയുന്നുണ്ട്, നാം പ്രവാചകന്മാരെ നിയോഗിച്ചു, ആ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളെ നൽകി ത്രാസനയും നൽകി എന്നാണ് ഖുർആൻ പറയുന്നത്. ജനങ്ങൾക്ക് നീതി നിർവഹിക്കുന്നതിന് വേണ്ടി ത്രാസ് നീതിയുടെ അടയാളമാണ് എന്ന് 1500 വർഷം മുമ്പ് വിശുദ്ധ ഖുർആൻ വേദഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഒരു പ്രവാചക സമക്ഷത്തിൽ വന്ന ഒരു സംഭവം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുറൈശി എന്ന് പറയുന്ന അവിടുത്തെ സാമൂഹ്യ സ്വാധീനമുള്ള കുടുംബത്തിലെ ഒരു സ്ത്രീ മോഷണം നടത്തിയപ്പോൾ പ്രവാചകനുമായി ബന്ധമുള്ള വിശ്വാസി പ്രവാചകനെ സ്വാധീനിച്ചുകൊണ്ട് ആ കുടുംബത്തിൻ്റെ മഹത്വം പറഞ്ഞ് ശിക്ഷണ നടപടികളിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചു, നീതിയുടെ കാര്യത്തിലാണ് താങ്കൾ ഇടപെടുന്നത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സാമൂഹ്യ വ്യവസ്ഥിതി എവിടെയും തകരുന്നത് അനീതിയിലൂടെ മാത്രമാണ്. പ്രവാചകൻ പറഞ്ഞ് ചരിത്രത്തിലും അങ്ങനെയാണ് സംഭവിച്ചത്. എന്നിട്ടൊരു പ്രഖ്യാപനം കൂടി നടത്തി, ലൗ അന്ന ഫാത്തിമ ബിന്ത് മുഹമ്മദ്, എൻ്റെ മകൾ ഫാത്തിമ മോഷണം നടത്തിയാലും അവൾക്കെതിരെ ശിക്ഷണ നടപടി ഞാൻ സ്വീകരിക്കും, ആ കൈ ഞാൻ മുറിക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്രവാചകൻ. ഞാൻ പറയുന്നത് മനുഷ്യൻ്റെ സാമൂഹ്യമായ സുരക്ഷിതത്വം. ഒരാദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ അരക്ഷിതാവസ്ഥ പേറിയ സമൂഹത്തിന് അതവൻ്റെ സ്വാതന്ത്ര്യമാണ്, അവൻ്റെ സുരക്ഷിതത്വം ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ സുരക്ഷിതത്വം ഒരുക്കാൻ പ്രാപ്തമായ ഒരു സന്നദ്ധ സംവിധാനത്തെ ഒരുക്കിയ പ്രവാചകൻ. അങ്ങനെ നീതിയുടെ കാര്യത്തിൽ, മാനവികതയുടെ കാര്യത്തിൽ, മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിൽ, അവകാശങ്ങൾ പരിരക്ഷിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ലോകത്ത് അതുല്യമായ ദൈവിക വ്യവസ്ഥിത പ്രയോഗവൽക്കരിച്ച് ആ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. സമകാലിക ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക്, അത്തരം ഏത് പ്രശ്നങ്ങൾക്കും, പ്രത്യേകിച്ച് മാനവികതാധിഷ്ഠിതമായ മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിന് പ്രവാചക ചര്യയിലേക്ക് മടങ്ങാനും പ്രവാചക ജീവിതത്തെ സത്യസന്ധമായി സമകാലികർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. ബഹുമാന്യ സഹോദരങ്ങളെ,
ലോകാനുഗ്രഹി അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സന്ദേശവും എല്ലാ കാലത്തേക്കും സർവ്വജനങ്ങൾക്കും വളരെ സമ്പൂർണവും സുന്ദരവും സരളവുമായ ഒരു സന്ദേശമാണ്. പ്രത്യേകിച്ചും ആധുനിക ലോകം വലിയ കഷ്ടപ്പാടിലും ദുഃഖത്തിലും കഴിയുകയാണ്. ഇന്ന് വരെയും ഉറവിടമോ മരുന്നോ കണ്ടുപിടിക്കപ്പെടാത്ത ഒരു രോഗത്തിൻ്റെ പിടിയിൽ മാനവരാശി മുഴുവനും പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാഠശാലകളും ആരാധനാലയങ്ങളും അടയ്ക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്ത കാരണത്താൽ ധർമ്മത്തിൻ്റെ പ്രവർത്തനങ്ങളും നിയന്ത്രണങ്ങളും വളരെയധികം കുറഞ്ഞിരിക്കുന്നു. സാമ്പത്തികമായും വലിയ കഷ്ടപ്പാടിലാണ് ധാരാളം സഹോദരി സഹോദരന്മാർ. രോഗശയ്യയിലും പലരും മരണശയ്യയിലുമാണ്. ഈ സമയത്ത് ബാഹ്യമായ എന്തെങ്കിലും ആഡംബര അലങ്കാരങ്ങൾ കാണിച്ചും ആരാധനാലയങ്ങളുടെ പുറംഭാഗത്ത് മാത്രം കുറേ തോരണങ്ങൾ കെട്ടിയും ലൈറ്റുകൾ പ്രകാശിപ്പിച്ചും എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നത് വെറും പ്രകടനം മാത്രമാണോ എന്ന ഒരു സംശയം നാം എല്ലാവരും ന്യായമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നാം ഉയർത്തേണ്ട പ്രധാന ശബ്ദം ലോകനായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാലത്തും മുഴുവൻ സ്ഥലങ്ങളിലും മാതൃകയായതുപോലെ ഈ കാലഘട്ടത്തിലേക്കും മഹത്തായ മാതൃകയാണ്. ഈ മഹത്തായ പാരമ്പര്യം നമുക്കിന്ന് നൽകുന്ന സന്ദേശം ഇതാണ്: വൽ അസർ, കാലഘട്ടത്തെ കൊണ്ട് സത്യം. കാലഘട്ടം സാക്ഷ്യം വഹിക്കുന്നത് എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്യുക. ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ, അടിസ്ഥാനപരമായ നാല് സൽഗുണങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ തീരാ നഷ്ടത്തിലാണ്. ഇഹത്തിലും നഷ്ടത്തിലാണ്, പരത്തിലും നഷ്ടത്തിലാണ്. കൊറോണ ബാധിച്ചാലും അതിൻ്റെ അപകടങ്ങൾ ഉണ്ടായാലും നഷ്ടത്തിലാണ്. കൊറോണയിൽ നിന്നും രക്ഷപ്പെട്ടാലും നഷ്ടത്തിലാണ്. കാരണം യഥാർത്ഥ ലാഭവും നഷ്ടവും ഈ മഹത്തായ സൽഗുണങ്ങളുമായി ബന്ധപ്പെട്ടാണിരിക്കുന്നത്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്തി വതവാസൗ ബിസ്സബർ. നാല് ഗുണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് കൊറോണ ബാധിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ആ വഴിയിലൂടെ മരണപ്പെട്ടാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും നിങ്ങൾ യഥാർത്ഥ വിജയിയാണ്. എന്തെല്ലാമാണ് ആ നാല് ഗുണങ്ങൾ? ഇല്ലല്ലദീന ആമനു, വിശ്വാസം ശരിയാക്കുക. ആരാധനയ്ക്കർഹൻ ഏകനായ പടച്ചവൻ മാത്രമാണെന്ന് വിശ്വസിക്കുക. ആ പടച്ചവനെ ആരാധിക്കാനുള്ള മാർഗം അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമാണെന്ന് വിശ്വസിക്കുക. വഅമിലു സ്വാലിഹാത്ത്, സുഹൃതങ്ങൾ അനുഷ്ഠിക്കുക. പടച്ചവൻ്റെ പൊരുത്തത്തെ കരുതി പ്രവാചകൻ്റെ മാർഗത്തിൽ പടച്ചവനോടുള്ള കടമകളും പടപ്പുകളോടുള്ള കടമകളും നിർവഹിക്കുക. വതവാസൗ ബിൽ ഹഖ്, ആത്മാർത്ഥമായി സത്യസന്ദേശങ്ങൾ പകർന്ന് അതിന് ലോകത്ത് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുക. വാമൊഴിയായും വരമൊഴിയായും സൗകര്യപ്പെടുന്ന എല്ലാ മാധ്യമങ്ങളിലൂടെയും സത്യത്തിൻ്റെ സന്ദേശം ലോകത്ത് എത്തിച്ചു കൊടുക്കുക.
ഏറ്റവും മികച്ച ഗൃഹോപകരണങ്ങളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതും ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഗുണമേന്മയും വിലക്കുറവും നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്. അതെ, ഗൃഹോപകരണങ്ങളുടെ അതിനൂതന ശ്രേണി ഒരുക്കി വൈൽഡ് സ്പോട്ട് ഇപ്പോൾ കൊട്ടിയെത്തും. ഒന്നാം വാർഷികം പ്രമാണിച്ച് സെപ്റ്റംബർ 10 വരെ വൈൽഡ് സ്പോട്ടിൽ നിന്നും വിലക്കുറവും വമ്പിച്ച സമ്മാനങ്ങളും സ്വന്തമാക്കൂ. വൈൽഡ് സ്പോട്ട് അപ്ലയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓപ്പോസിറ്റ് ബ്രൈറ്റ് ഹോട്ടൽ, NH റോഡ്, കൊട്ടിയം.